മല്ലു കെ ബി എഫ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സും മുംബൈ സിറ്റി എഫ് സിയുമായുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ കഴിഞ്ഞ മത്സരത്തിൽ പരിക്ക് പറ്റി പുറത്തേക്ക് പോയിട്ടുണ്ടായിരുന്ന ജീക്സൺ സിംഗിന്റെ ഇഞ്ചുറി അപ്ഡേഷൻ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷനിൽ താരം ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ, അതായത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സിയുമായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ കളിക്കുമെന്നതിനൊക്കെ വളരെ വ്യക്തമായ റിപ്പോർട്ട് ഇതിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. ഏതായാലും അതിലേക്ക് വിശദമായി കടക്കുന്നതിന് മുൻപ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഏതായാലും റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്രകാരമാണ്. ജീക്സൺ സിംഗിനെ ചുരുങ്ങിയത് ഒരാഴ്ചയിലധികം വിശ്രമം ആവശ്യമാണ്. ആയതിനാൽ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിനിടയിൽ താരത്തിനൊരു മെഡിക്കൽ ടെസ്റ്റ് നടത്തും. ആ ഒരു മെഡിക്കൽ ടെസ്റ്റിന്റെ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിലാകും താരത്തിന് അടുത്ത മത്സരത്തിൽ കളിക്കാൻ സാധിക്കുമോ ഇല്ലയോ, വിശ്രമം ആവശ്യമായി വരുമോ എന്നതൊക്കെ വിലയിരുത്തപ്പെടുകയുള്ളൂ. നിലവിൽ താരത്തിന് ഒരാഴ്ചയിലധികമാണ് വിശ്രമം മെഡിക്കൽ ടീം ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നും ആയതിനാൽ ഈ ഒരാഴ്ച കഴിഞ്ഞാലാണ് താരത്തിന്റെ ഇഞ്ചുറി എത്രത്തോളം റിക്കവർ ആയിട്ടുണ്ടെന്നും ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ അവൈലബിൾ ആയിരിക്കുമെന്നതൊക്കെ വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും നമുക്കറിയാം, നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിന് ഏതാണ്ട് ചുരുങ്ങിയത് 9 ദിവസത്തോളം ബാക്കി നിൽക്കുന്നുണ്ട്. ആയതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലൊക്കെ പ്രതീക്ഷകൾ നൽകുന്ന ഇഞ്ചുറി അപ്ഡേഷനാണ് ജീക്സനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏതായാലും ഇനി ഒരാഴ്ച കഴിഞ്ഞ് ജീക്സന്റെ ഇഞ്ചുറി എത്രത്തോളം റിക്കവർ ആയിട്ടുണ്ടെന്ന് ടെസ്റ്റ് നടത്തിയാലേ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരത്തിൽ ജീക്സന് കളിക്കാൻ സാധിക്കുമോ എന്ന് വിലയിരുത്തപ്പെടുകയുള്ളൂ എന്നാണ് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഏതായാലും ജീക്സന് വളരെ പെട്ടെന്ന് തന്നെ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ പൂർവ്വ ഫിറ്റോട് കൂടി തിരിച്ചെത്താൻ സാധിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കുകയും ചെയ്യാം. ഏതായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.